2021 അധ്യയന വർഷത്തെ ഓൺലൈൻ പ്രവേശനോത്സവം സമുചിതമായി നടത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ ഓൺലൈൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട അധ്യാപകർ, രക്ഷകർത്താക്കൾ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമുക്കെല്ലാം ഏറെ സന്തോഷം നൽകുന്ന ദിവസമാണ്. കഴിഞ്ഞ ഒരു വർഷമായി നമ്മളെല്ലാവരും വീട്ടിലാണ്. കോവിഡ് മഹാമാരി മൂലം സ്കൂളുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് സ്കൂൾ തുറക്കാൻ പറ്റിയില്ലെങ്കിലും ഈ അധ്യയന വർഷം June 1 തന്നെ ആരംഭിക്കണമെന്ന ഗവൺമെന്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ വെർച്വലായി പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല വിദ്യാഭ്യാസം, നല്ല അധ്യാപകർ, നല്ല PT, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിന്റെ ഉയർച്ച ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് തീർച്ചയായും നമ്മുടെ പുരോഗതിയെ ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ഈ പ്രവേശനോത്സവം നിങ്ങളുടെ എല്ലാം അനുമതിയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുശീല കുഞ്ഞമ്മ കുറുപ്പ് ആശംസകൾ അർപ്പിച്ചു. സ്കൂളിന്റെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഓൺലൈൻ സന്ദേശം കുട്ടികളിലേക്ക്, മാതാപിതാക്കളിലേക്കും എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തെപ്പറ്റിയും അതിൻ്റെ ഒരു ചുമതലയെപ്പറ്റിയും കടമയെപ്പറ്റിയും ഒക്കെ നമുക്ക് വളരെ KVUP സ്കൂൾ നമ്മുടെ സമൂഹത്തിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്കൂളുകളിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. തുടർന്നും ആ സ്കൂളിൻ്റെ പ്രവർത്തനം മികച്ച നിലയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ട സഹായ സഹകരണങ്ങൾ സ്കൂൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസകൾ അറിയിപ്പിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, HM, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട വിദ്യാർത്ഥി ശ്രീനാദേവി കുഞ്ഞമ്മ, നമസ്കാരം. ഈ അതിജീവനത്തിന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ഓൺലൈൻ പഠന സംവിധാനത്തിന്റെ പുത്തൻമുഖവുമായി നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. എത്രയേറെ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ സംവിധാനം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പരസ്പര പൂരകമായ, ഉത്തരവാദിത്വപൂർണമായ, സ്നേഹോഷ്മളമായ ഒത്തുചേരലും അതുമാത്രമാണ് ഈ ഒരു സംരംഭത്തിനെ വിജയത്തിലേക്ക് നയിക്കാനാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ ഒരു അവസരത്തെ എത്രമാത്രം ഉത്തരവാദിത്തോടുകൂടിയാണ് ഗവൺമെൻറ് ഈ ഒരു കാര്യം ഓൺലൈൻ പഠന സംവിധാനം നടപ്പിലാക്കുന്നത് എന്നുള്ള അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പായി വളരെ കുറച്ച് സമയം ചിലവാക്കിക്കൊണ്ട് എന്നാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുത്തുകൊണ്ട് വിജയത്തിലേക്ക് കടക്കുവാനുള്ള ഒരു വലിയ ഉദ്ദേശത്തോടുകൂടി എല്ലാവരും നല്ല പഠനവുമായി അക്കാഡമിക് നിലവാരം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധമായ സ്നേഹാശംസകളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നേർന്നുകൊണ്ട് പ്രത്യേകം എല്ലാവർക്കും. പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AP സന്തോഷ് ആശംസകൾ അർപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ശീല കുഞ്ഞമ്മക്കുറുപ്പ്, ജില്ലാ പഞ്ചായത്ത് അംഗം കുമാരി ശ്രീനാദേവി കുഞ്ഞമ്മ, വാർഡ് മെമ്പർ ശ്രീമതി ഷീനാരജി, PTA പ്രസിഡന്റ് ശ്രീ സന്തോഷ്, പ്രിയപ്പെട്ട ജയരാജ് സാർ അടക്കമുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, കഴിഞ്ഞ ഒരു അധ്യയന വർഷം നമുക്കെല്ലാം അറിയാം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾ വീട്ടിലിരുന്ന് ഓൺലൈനായി പഠനം നടത്തേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഈ പഠനം നടത്തേണ്ട അവസ്ഥയിലും നമ്മളുടെ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പഠന രീതിയിലും അതുപോലെ നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി പറയേണ്ടതാണ്. നമ്മുടെ സ്കൂളിൽ നടത്തിയ പേപ്പർ ബാഗ് നിർമ്മാണം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധനം, അതുപോലെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ച ജൈവ പച്ചക്കറി കൃഷി, ഗാന്ധിഭവനിലെ അന്തേവാസികൾക്കുള്ള വസ്ത്രവിതരണം, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്കൂളിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെല്ലാം തന്നെ
ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത സ്കൂളിനുള്ള അവാർഡുകൾ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട സ്കൂളായി നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഡി ഡിയിൽ നിന്നും നിരവധി പുരസ്കാരങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ അധ്യയന വർഷവും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ അധ്യയന വർഷം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് നടക്കുന്ന ഈ പ്രവേശനോത്സവത്തിൽ നമുക്ക് എല്ലാവർക്കും എടുത്തു പറയേണ്ട കാര്യം, ഈ അധ്യയന വർഷം നല്ലൊരു അധ്യയന വർഷമായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാർഡ് മെമ്പർ ശ്രീമതി ഷീന റജി ആശംസകൾ അർപ്പിച്ചു. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ എസ് ആർ സന്തോഷ്, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത്, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് നാം കടക്കുന്നത്. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ അധ്യയന വർഷം കടന്നുപോയത്. എങ്കിലും നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞു. പഠന പ്രവർത്തനങ്ങൾക്കും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിൽ നിന്നും പുരസ്കാരങ്ങൾ നേടാൻ കഴിഞ്ഞു. ഈ അധ്യയന വർഷവും നമുക്ക് നല്ല രീതിയിലുള്ള പഠനവും പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവർക്കും നല്ല ഒരു അധ്യയന വർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓൺലൈൻ മീറ്റിംഗിന് ശേഷം കുഞ്ഞുങ്ങളെ കാണുന്നതിനായി അവരുടെ വീടുകളിലേക്ക്, കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് പ്രവേശനോത്സവത്തിൻ്റെ മധുരം ഏറ്റവും കൂടുതൽ അറിയേണ്ടവർ കുഞ്ഞുങ്ങളാണ് എന്ന ബോധ്യത്തോടുകൂടി അവർക്ക് പഠനോപകരണങ്ങളും സമ്മാനങ്ങളും മധുരവുമൊക്കെയായി അവരെ കാണുന്നതിനായി അവരുടെ അടുത്തേക്ക്. സ്കൂൾ പ്രവേശന ദിനത്തിൽ അധ്യാപകരുടെ ഗൃഹപ്രവേശനം. പ്രവേശനോത്സവത്തോടു ശേഷം കൈനിറയെ മധുര പലഹാരങ്ങളും പുസ്തകങ്ങളുമായി കുട്ടിക്കൂട്ടങ്ങളുടെ വീടുകളിലെത്തി ഒരു അധ്യയന വർഷത്തിന് മികച്ച തുടക്കം കുറിക്കുകയാണ് ഒരു കൂട്ടം അധ്യാപകർ. സ്കൂളിലെ പ്രവേശനോത്സവമെല്ലാം ഗംഭീരമായി, പക്ഷേ അധ്യാപകരുടെ മുഖത്ത് തെല്ല് സങ്കടം ബാക്കി. കുട്ടികളുടെ മുഖങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല എന്ന് പല അധ്യാപകരും അടക്കിയും പുറത്തും കാണിച്ച് സ്കൂൾ വരാന്തയിലും മുറ്റത്തുമായി നടന്നു. ഇതിനിടെയാണ് കുട്ടികളെ വീട്ടിൽ പോയി കണ്ടാലോ എന്ന ആശയം അധ്യാപകരുടെ മനസ്സിൽ മുട്ടിട്ടത്. പിന്നെ ഒട്ടും വൈകിച്ചില്ല, മിനിറ്റുകൾ മാത്രമെടുത്ത് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കുട്ടികളുടെ വീടുകളിലേക്ക്. മധുരപലഹാരങ്ങളും ആവശ്യക്കാർക്ക് പുസ്തകങ്ങളും പഴകുളം KVUP സ്കൂളിലെ അധ്യാപക സംഘം കയ്യിൽ കരുതിയിരുന്നു. നിരന്തരം കുട്ടികളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾക്കൊരു സന്തോഷം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമാണ്. നമ്മൾ ശരിക്കും പായസവും മധുരമൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് നല്ല സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട ഒരു ഇത്. ഞങ്ങൾ അവരുടെ വീടുകളിലേക്ക് ചെല്ലുകയാണ്. അവർക്ക് ലോക്ക്ഡൗൺ മൂലം രക്ഷിതാക്കൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് പുസ്തകവും ബുക്കും അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യമാണ് ചെയ്തിരിക്കുന്നത്. അതെ, പെട്ടെന്ന് തോന്നിയ ആശയമാണ്. കാരണം കഴിഞ്ഞ വർഷം ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുട്ടികൾക്കൊക്കെ മൊബൈലും ഒക്കെ വാങ്ങി നൽകി. സ്കൂൾ എത്രയും പെട്ടെന്ന് തുറന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അധ്യാപകരുടെ മാതൃകയിൽ മാതാപിതാക്കൾക്കും സന്തോഷം. ഇതിനു മുൻപും മികച്ച പ്രവർത്തനം നടത്തി KVUP സ്കൂൾ സംസ്ഥാന തലത്തിൽ ഏറെ പ്രശംസ നേടിയിട്ടുണ്ട്.
90 കുട്ടികളുമായാണ് ഇത്തവണ ഈ സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നത്. ക്യാമറമാൻ വിഷ്ണു കെവിക്കൊപ്പം കെ വി ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, പത്തനംതിട്ട. സ്കൂൾ പ്രവേശന ദിനത്തിൽ കുട്ടികളെ കാണാൻ വീടുകളിലേക്ക് നേരിട്ടെത്തിയ അധ്യാപകർ. പഴകുളം KVUPHSSലെ അധ്യാപകരാണ് കൈനിറയെ മധുര പലഹാരങ്ങളും പുസ്തകങ്ങളുമായി കുട്ടികളെ കാണാൻ വീടുകളിലേക്ക് എത്തിയത്. മധുരപലഹാരങ്ങളും ആവശ്യക്കാർക്ക് പുസ്തകങ്ങളും പഴകുളം KVUPHSലെ അധ്യാപക സംഘം കയ്യിൽ കരുതിയിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം അധ്യാപകരെ കണ്ട് കുട്ടികളും ഹാപ്പി. വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ ടീച്ചറെയും കൂട്ടുകാരെയും എന്നും കാണാൻ എത്രനാൾ കാത്തിരിക്കണമെന്നായിരുന്നു ഏവരുടെയും ചോദ്യം. അധ്യാപകരുടെ ഈ മാതൃകയിൽ മാതാപിതാക്കൾക്കും സന്തോഷമാണ്. ഇതിനു മുമ്പും മികച്ച പ്രവർത്തനം നടത്തി KVUP സ്കൂൾ സംസ്ഥാനതലത്തിൽ പ്രശംസ നേടിയിട്ടുണ്ട്.